കണ്ണൂരിലെ വൈദേഗം റിസോർട്ടിന് ഇൻകം ടാക്സ് നോട്ടീസ്. ടി ഡി എസ് കണക്കുകളും നിക്ഷേപകരുടെ വിവരങ്ങളും ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. രേഖകൾ ഇന്ന് കൈമാറണമെന്നാണ് നിർദ്ദേശം. ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഇന്ന് തന്നെ നൽകുമെന്ന് റിസോർട്ട് സിഇഒ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ ചേരുന്നു. സജോ, കഴിഞ്ഞ ദിവസം പരിശോധനയുണ്ടായിരുന്നു, എന്താണ് ഈ തുടർ നടപടിയുടെ സാഹചര്യം? വേണു, കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് വൈദേഗം റിസോർട്ടിൽ ഏതാണ്ട് 6 മണിക്കൂറിലധികം പരിശോധന നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇൻകം ടാക്സ് ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് വൈദേഗം റിസോർട്ടിൻ്റെ ഉടമസ്ഥാവകാശം കൈയാളുന്നത്. ഈ കമ്പനിയുടെ ചെയർപേഴ്സണാണ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. ഇ പി ജയരാജൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇ പി ജയരാജൻ്റെ ഭാര്യ പി കെ ഇന്ദ്രയാണ് ഈ കമ്പനിയുടെ ചെയർപേഴ്സൺ. ഈ നോട്ടീസിൽ പറയുന്ന കാര്യം, നിക്ഷേപകരുടെ മുഴുവൻ വിവരങ്ങൾ, അതായത് ഓഹരി ഉടമകളുടെ മുഴുവൻ വിവരങ്ങൾ, അവരുടെയും ഷെയർ വിഹിതം പങ്കാളിത്തം സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ കൈമാറാനാണ് ഒരു നിർദ്ദേശമുള്ളത്. മറ്റൊന്ന് ടി ഡി എസ് വിവരങ്ങളാണ്, ടി ഡി എസ് കണക്കുകളാണ്. ഇത് സംബന്ധിച്ച് സിഇഒ വിശദീകരിക്കുന്ന ഒരു കാര്യം, ഇന്ന് തന്നെയും കണ്ണൂരിലെ ഇൻകം ടാക്സ് ഓഫീസിൽ ഇത് സംബന്ധിക്കുന്ന മുഴുവൻ രേഖകളും കമ്പനി പ്രതിനിധി നേരിട്ട് ഹാജരാക്കണം എന്നതാണ് നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ഒരു പ്രതിനിധിയെ അയക്കും എന്നാണ് സിഇഒ തോമസ് ജോസഫ് 24നോട് പ്രതികരിച്ചത്. ഇക്കാര്യത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. അവരുടെ പരിശോധനയ്ക്ക് ശേഷം സാധാരണ വിധത്തിൽ തന്നെ അവർ ചോദിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല. കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ കൈവശം ഇപ്പോഴുള്ള കണക്കുകൾ തന്നെയാണ് കൈമാറേണ്ടത്. ടി ഡി എസ് സംബന്ധിച്ച് സ്വാഭാവികമായ വിവരങ്ങൾ ഇൻകം ടാക്സിൻ്റെ കൈവശം തന്നെയും ഉണ്ടാകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നതാണ് സിഇഒയുടെ വാദം. പക്ഷേ ഇതിൽ കൂടുതൽ പരിശോധനകളിലേക്ക്, ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം രേഖകളുടെ വിശദമായ പരിശോധനയിലേക്ക് ഇൻകം ടാക്സ് കടക്കുന്നു എന്നതാണ്. ഇതിന്മേൽ ഇനിയിപ്പോഴുള്ളൊരു സാധ്യത, ഏതെങ്കിലും തരത്തിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ പിഴ ഈടാക്കുക എന്ന നടപടിയിലേക്കാണ് സ്വാഭാവികമായ ഇൻകം ടാക്സ് കടക്കുക. അതിൽ കവിഞ്ഞ എന്തെങ്കിലും ഒന്നും ഉണ്ടാകില്ല. പക്ഷേ അതാണ്, ആ കാര്യത്തിൽ പരിപൂർണമായും ഈ പരിശോധനകൾക്ക് ശേഷം പൂർണ്ണ തൃപ്തിയോടെയല്ല സംഘം മടങ്ങിയിരിക്കുന്നത്. തുടർന്നും പരിശോധന നടത്തുക. ക്രമവിരുദ്ധമായ എന്തെങ്കിലും സംശയങ്ങൾ ഇൻകം ടാക്സ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക എന്ന ആവശ്യമായിരിക്കും അതിൻ്റെ തുടർ പരിശോധന എന്ന നിലയ്ക്കാണ് കാണേണ്ടത്. രാഷ്ട്രീയമായി ഇ പി ജയരാജനെ പ്രതിരോധത്തിലാക്കിയതാണ് ഈ പരിശോധന ഉൾപ്പെടെ. തനിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന് അദ്ദേഹം കൈ കഴുകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കാര്യമായ ഷെയറുണ്ട് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു പരിശോധന ഇ ഡിയുടെ ഭാഗത്തു നിന്നാണ്. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവർ മറ്റ് തുടർ പരിശോധനകളിലേക്ക്, നേരിട്ടുള്ള പരിശോധനകളിലേക്ക് കടന്നിട്ടില്ല. അത് മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ചില ഇടപാടുകൾ നടന്നു എന്ന മട്ടിലുള്ള പരാതിയാണ് മുന്നിലുള്ളത്. 20 ഷെയർ ഹോൾഡേഴ്സിൻ്റെ വിവരങ്ങൾ സഹിതമായിരുന്നു ആ പരാതി. പക്ഷേ ഇവയെല്ലാം കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഉള്ളതാണ് എന്നതാണ് ഇവരുടെ വാദം. അതായത് ഈ കമ്പനിയുടെയും വാദം സിഇഒയുടെ അടക്കം വാദം. സിഇഒ മാത്രമാണ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് പരസ്യമായി തയ്യാറായിട്ടുള്ളൂ. അദ്ദേഹം തോമസ് ജോസഫ് പറയുന്ന ഒരു കാര്യം, അക്കാര്യത്തിലും ആശങ്കപ്പെടേണ്ട അല്ലെങ്കിൽ സ്ഥാപനത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒന്നുമില്ല. ഏജൻസികൾ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും സമയാസമയം നൽകുമെന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഈ രേഖകൾ ഹാജരാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൃത്യമായ സമയത്ത് തന്നെ ഇന്ന് തന്നെ കണ്ണൂരിലുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ ഈ രേഖകളുമായി കമ്പനി പ്രതിനിധിയെ അയക്കും എന്നാണ് സിഇഒ വ്യക്തമാക്കുന്നത്. ശരി, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുരി ടെലിഫോൺ ലൈനിൽ. ശ്രീ റിജിൽ മാക്കുരി, വീണ്ടും ഐടി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയിരിക്കുകയാണ് വൈദേഗം റിസോർട്ടിൽ നിന്ന്. ഇത് കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ കേന്ദ്ര ഏജൻസി സമീപിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ടാണോ മനസ്സിലാക്കേണ്ടത്, അതോ സ്വാഭാവികമായ ഒരു തുടർ നടപടിയെന്നോ? ഈ ഇത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ സിഇഒയും അതോടൊപ്പം ഇ പി ജയരാജനും ഒക്കെ പ്രതികരിച്ച് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്നാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വേറെ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അത്തരം പിന്നെ കള്ളപ്പണം ഇല്ലെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇ പി ജയരാജനും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഒക്കെ നിക്ഷേപിച്ച് ഈ പണം എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ വിജിലൻസിന് പരാതി കൊടുത്തിരുന്നു, പക്ഷെ ആ പരാതി അവിടെ എത്തിയിട്ടില്ല. ഏതായാലും ഇത്തരത്തിലുള്ള പണം ഒരു പൊതുപ്രവർത്തകൻ, ഒരു എം എൽ എ, മന്ത്രിയായതിനു ശേഷം ഇത്രയും പണം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിന്റെ ആളുകൾക്ക് വേണ്ടി ഇത്രയും വലിയ റിസോർട്ടുകൾ കെട്ടിപ്പോക്കുമ്പോൾ അതിനകത്ത് വന്ന പണത്തിനെ കുറിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ടാവില്ല? ജനങ്ങൾ സ്വാഭാവിക സംശയം ഉണ്ടാവില്ലേ? ആ സംശയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും വിവാദം ഉണ്ടായിട്ടുള്ളത്. ഈ ഏറ്റവും വലിയ പണം ഇവിടുന്ന് വന്നു അതിനെ കുറിച്ചുള്ള ആക്ഷേപം പോലും അവരുടെ പാർട്ടി കമ്മിറ്റിക്കകത്താണ് പി ജയരാജൻ ഉന്നയിച്ചത് എന്നുള്ളതാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും ആ പണത്തെ കുറിച്ച്, ആ പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്തുക എന്നുള്ളത് അത് ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ ഒരു മറ്റേ ഭാര്യക്ക് പിന്നെ റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ പണമാണ് അല്ലെങ്കിൽ മകന്റെ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു ആള് റിട്ടയർ ചെയ്യുമ്പോൾ ഇത്ര 80 ലക്ഷം രൂപയൊക്കെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ചോദ്യം ഉണ്ട്. 80 ലക്ഷം മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് വലിയ ഷെയർ ഇ പി ജയരാജന്റെ മകൻ ഉണ്ട് എന്നുള്ളത് തന്നെ അതിന്റെ മുൻ എം ഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ആ എം ഡിയെ തന്നെ തിരിച്ച് പിന്നെ മാറ്റിക്കൊണ്ട് മുഴുവൻ അതിന്റെ പിന്നെ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് മകന്റെ നേതൃത്വത്തിൽ വന്നപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും
അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ തെളിവുകളൊക്കെ തന്നെ ഇതിന് മുൻ എം ഡി ആയിട്ടുള്ള ആളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ എന്തായാലും വരുമല്ലോ. റിജിൽ, നിലവിൽ ഇപ്പോൾ ഇൻകം ടാക്സിന്റെ പരിശോധനകളാണ് നടക്കുന്നത്. അതിൽ തന്നെ നിക്ഷേപകരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു, ഒപ്പം ടി ഡി എസ് കണക്കുകളും. ഇത് അസാധാരണമാണ് എന്ന് കരുതാവുന്ന ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ ഇൻകം ടാക്സിന്റെ തുടർ നടപടികളിൽ ഇനിയിപ്പോ വലിയ നീക്കം എന്ന ഒരു വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ടോ? വേണു, യഥാർത്ഥത്തില് ഇതിന്റെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് അവിടെ പണം നിക്ഷേപിച്ചത്, ആരൊക്കെ പണമാണ്, എങ്ങനെയൊക്കെ പണം വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചും വളരെ കൃത്യമായ ഡേറ്റ അതിന്റെ മുൻ എം ഡി ആയിട്ടുള്ള തലശ്ശേരിയിലെ കരാറുകാരൻ ശ്രീ രമേശ് കൊടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കിയത്. ഇതിന്റെ മുഴുവൻ രേഖകളുമാണ് അദ്ദേഹം പല സി പി എം നേതാക്കന്മാരെ സമീപിച്ചതും അവസാനം ടി ജയരാജൻ ഇതിന്റെ വളരെ കൃത്യമായ രൂപത്തിലുള്ള തെളിവുകളൊക്കെ കിട്ടിയ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു പരാതി പാർട്ടിക്ക് കൊടുത്തത് എന്നുള്ളതാണ്. കേവലം ഒരു നിസ്സാരമായ പരാതി കാണാൻ സാധിക്കില്ല. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റ ബേസിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡേറ്റകളൊക്കെ കിട്ടിയ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇത്തരം ഏജൻസികളൊക്കെ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ പരാതി കൊടുത്തപ്പോൾ പാർട്ടി അത് അന്വേഷിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ നീതി കിട്ടിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമായും അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം പി ജയരാജന്റെ പിന്തുണയോടുകൂടി തന്നെയാവാം ആർക്ക് ഈഡിക്കും അതോടൊപ്പം തന്നെ ഇൻകം ടാക്സിനും ഒക്കെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ രേഖ അവർ ചിലപ്പോൾ സമർപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഒന്നുമില്ലാതെ പിന്നെ അവർ പോകേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ രേഖകൾ ഇതിനകത്ത് തന്നെ കൊടുത്തിരുന്ന അടിസ്ഥാനത്തിലായിരിക്കും ഈ അന്വേഷണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ദാസൽ സി പി എമ്മിനകത്തും അതോടൊപ്പം തന്നെ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട ഇതിന്റെ നിക്ഷേപം നടത്തിയ ആളുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഇതിന്റെ പുറകിൽ തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ റിജിൽ മാക്കുറ്റി പ്രതികരിച്ചതിന്. വൈദേഹം റിസോർട്ടിൽ വീണ്ടും ഇൻകം ടാക്സിന്റെ തുടർ നടപടികൾ വരികയാണ്. അതിന്റെ ചെയർപേഴ്സണാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിക്ഷേപകരുടെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ടി ഡി എസ് കണക്കുകളും സമർപ്പിക്കാനാണ് ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും സജോ ദേവസ്യ.